ഞങ്ങൾ വന്നിട്ടുള്ളത് പുഷ്പഗിരി സീതാരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. പൂങ്കുന്നത്താണ് പുഷ്പഗിരി സീതാരാമസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രം ഇപ്പം നടത്തി വരുന്നത് ബ്രാഹ്മണ സഭയുടെ കീഴിലാണ്. ഈ ക്ഷേത്രത്തിൻ്റെ മെയിൻ ട്രസ്റ്റിയിലുള്ളതാണ് കല്യാൺ ഗ്രൂപ്പാണ്. അവരാണ് മെയിൻ ട്രസ്റ്റി ആയിട്ട് വരുന്നത്. ഒരു ക്ഷേത്രം എങ്ങനെ പരിപാലിക്കാം, എത്രത്തോളം ഭംഗിയായി നടത്തിക്കൊണ്ട് ഒരു ക്ഷേത്രം പോകാം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ്. ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നശിച്ചു പോകും എന്ന അവസ്ഥയിലെത്തിയ ഒരു ക്ഷേത്രത്തിനെ ഇതുപോലെ ആക്കിയെടുത്തത് ഇവരുടെ മാത്രം എടുക്കാണ്, കഴിവാണ്. അത്രയും നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രമായി മാറിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹനുമാന്റെ പ്രതിമയുള്ളത്. അവിടെ ഞായറാഴ്ചകളും ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 7 മണിക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട പ്രത്യേകത, കേരളത്തിലെ സ്വർണ്ണത്തേരുള്ള തങ്കത്തേരുള്ള ഒരേ ഒരു ക്ഷേത്രം ഈ ക്ഷേത്രമാണ്. 2013 കല്യാൺ ഗ്രൂപ്പാണ് ഈ തങ്കത്തേര് സമർപ്പിച്ചിട്ടുള്ളത്. തങ്കം കൊണ്ട് പൊതിഞ്ഞ തേര്, തങ്കത്തേര്. ഇത് നമുക്ക് അവിടെ വിശേഷ ദിവസങ്ങളിൽ രഥോത്സവം നടക്കുന്ന സമയത്തൊക്കെ കാണാൻ പറ്റും. രഥോത്സവം പാലക്കാട് മാത്രമല്ല, തൃശ്ശൂരിലും നടക്കും. പാലക്കാട് കൽപ്പാത്തി രഥോത്സവം ആണെങ്കിൽ തൃശ്ശൂര് സീതാരാമസ്വാമി ക്ഷേത്രത്തിലും വർഷത്തിലൊരിക്കൽ രഥോത്സവം നടക്കാറുണ്ട്. കർക്കിടകത്തിലെ രാമായണ മാസാചാരനായതുകൊണ്ട് രാമായണ പാരായണം കഴിഞ്ഞിട്ട് ഭഗവാനെ എഴുന്നള്ളിക്കാനൊക്കെ ആയിട്ടെടുക്കും. അതേപോലെ ശ്രീരാമനവമി അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെയാണ് തങ്കത്തേര് എഴുന്നള്ളിക്കുക. പിന്നെ ഞങ്ങളവിടെ പോയത് ബ്രാഹ്മണ സഭയുടെ, പുഷ്പഗിരി ബ്രാഹ്മണ സഭയുടെ ബൊമ്മക്കൊലു കാണാനായിട്ടായിരുന്നു. നല്ല അസാധ്യ ഭംഗിയുള്ള കൊലുകളായിരുന്നു. ഓരോ ബൊമ്മകളും അസാധ്യ ഭംഗിയായിരുന്നു. ഏതാണ് ഭംഗി ഏതാണ് ഭംഗി എന്ന് എടുത്തു പറയാൻ കഴിയാത്ത വിധത്തിലായിരുന്നു. വെറൈറ്റി വെറൈറ്റി ബൊമ്മകളായിരുന്നു. ഇതൊക്കെ സെയിൽസിന് ലഭ്യമാണ്. ഇതൊക്കെ ഈ ബൊമ്മക്കൊലു നവരാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ സെയിൽ ചെയ്യാനുള്ള ബൊമ്മകളാണ്. മഹാനവമിയുടെ അന്ന് വരെ ഉണ്ട് ഈ ബൊമ്മക്കൊലു. അപ്പോൾ എല്ലാവരും പോയി കാണാം, അടിപൊളിയായിരുന്നു. നമുക്ക് തിരുവമ്പാടി ക്ഷേത്രത്തിലത്തെ ബൊമ്മക്കൊലു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, എന്നാൽ അലൗഡ് ആയിരുന്നില്ല. അപ്പോൾ തിരുവമ്പാടി ക്ഷേത്രത്തിൽ, സീതാരാമസ്വാമി ക്ഷേത്രത്തിൽ, അതേപോലെ തന്നെ പാണ്ഡി സമൂഹമഠത്തിൽ, 3 സ്ഥലത്തായിരുന്നു ബൊമ്മക്കൊലു പ്രദർശനമുള്ളത്. ഈ 3 സ്ഥലത്തും ബൊമ്മകൾ സെയിൽസിനുമുണ്ട്.